അതിരാണിക്കുഴിയിൽ പൂമംഗലം തറവാട്ടുവക കരിമ്പിൻ കാട്ടിലാണ് ജഡം കണ്ടെത്തിയത്. മൃതദേഹത്തിൽ മുറിവുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല. ആഭരണങ്ങളും മറ്റും കവർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണെന്ന് വേണം കരുതാൻ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജഡം ബന്ധുക്കളേറ്റ് വാങ്ങി. പെൺകുട്ടി അഗ്രികൾച്ചറൽ കോളേജ് വിദ്യാർത്ഥിനിയും റിട്ടയർഡ് ഡി എസ് പി ചന്ദ്രശേഖര മേനോന്റെ മകളുമാണ്. പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരുന്നു. പെണ്ണിന്റെ തന്ത ഡി എസ് പിയാ? റിട്ടയർഡ് അല്ലേ? എന്തോ ആയാലും പോലീസാണേ. കൊന്നവന്മാരേത് കൊമ്പനായാലും പൊക്കൊന്നുള്ളത് ഉറപ്പാ. കുപ്പായ ഉരപ്പിനെ പോലീസിന് എന്തുകൊണ്ടു വല്ല വെട്ടിയിട്ട കായക്കുല പോലെ ദേ കയറുമ്പോ തൂങ്ങിയാ കിടക്കും. ചന്ദ്രശേഖര മേനോൻ അങ്ങനെ തൂങ്ങുന്ന ആളൊന്നുമല്ല, തന്തയ്ക്കും തള്ളയ്ക്കും ഒറ്റ മോളാ. ഏതവനായാലും പൊക്കുവെന്നുള്ള കാര്യം മൂന്നര തരവാ. അത് തമ്പുരാനാന്നേലും കൊള്ളാം, തമ്പുരാട്ടി ആന്നേലും കൊള്ളാം. ദേ കുഞ്ഞുനേരെ നാവിനെല്ലില്ലെന്ന് കരുതി വേണ്ടാതിനെ വിളിച്ചു പറയുന്നത്. അത് ഞാനെന്താ വേണ്ടാന്ന് പറഞ്ഞെന്നാ? പിന്നെ തമ്പുരാനാന്നേലും തമ്പുരാട്ടി ആന്നേലും എന്നൊക്കെ പറഞ്ഞത് എന്തർത്ഥത്തിലാ? അല്ല, ആ പറഞ്ഞതിൽ എന്തുവാ തെറ്റ്? ആ ഒന്നുമില്ലാതാണോ തമ്പുരാനെ പോലീസ് നോക്കിക്കൊണ്ട് പോയത്? തമ്പുരാനെ മാത്രമല്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടായാ പലരെയും പോലീസ് ചോദ്യം ചെയ്യും. അത് നാട്ടുകടപ്പാ. ചെലപ്പോ കുഞ്ഞുനേരം പോക്കും സൂക്ഷിച്ചു നടന്നോ. ഞാൻ എന്തിനാ സൂക്ഷിക്കുന്നത്? ഉപ്പ് തിന്നവും വെള്ളം കുടിക്കും. ആ പട്ടി വരും, പോലീസ് പട്ടി വന്നോട്ടെ. എന്തുവാണേലും ഒരു കാര്യം ഞാൻ പറയാം, ആ പെങ്കൊച്ചിന്റെ നാവ് ചവിട്ടി പിഴുമെന്ന് പരസ്യമായിട്ട് അനന്ത ഇവിടെ വെച്ച് പറഞ്ഞതാ. എന്തോ അവർക്കിച്ച താനും കേട്ടതല്ലോ. കാലത്ത് വരുമ്പോഴും നിങ്ങളും തമ്മിൽ കടിച്ചിരുന്നാ. ആരാണ് എന്തുകൊണ്ടെന്നൊക്കെ തീരുമാനിക്കാൻ ഉത്താഴത്തപ്പെട്ടവരുണ്ട്, അവര് തീരുമാനിച്ചോളൂ.